ആറ്റിങ്ങൽ പുളിമാത്ത് കമുകിൻ കുഴിയിൽ RSS DYFI സംഘർഷം. ഒരു DYFI പ്രവർത്തകന് വെട്ടേറ്റു. പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം സുജിത്തിനാണ് വെട്ടേറ്റത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു ചേരുന്നു. വിഷ്ണു, RSS DYFI സംഘർഷത്തിൽ ഒരു പ്രവർത്തകന് വെട്ടേറ്റിരിക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്താണ്? ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കമുകുംകുഴി ജംഗ്ഷനിൽ ഉണ്ടായ ഒരു വിഷയത്തെ തുടർന്നായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടെ സുജിത്തിനെ വീട് കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് RSS പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. വി ജോയിയുടെ പോസ്റ്റർ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ പകൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കമുകുംകുഴി ജംഗ്ഷനിൽ പതിപ്പിച്ചിരുന്ന പോസ്റ്റർ ആണ് നശിപ്പിച്ചത്. ഇതിന് പകരമായി ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെ സുജിത്ത് അടക്കമുള്ള DYFI CPM പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കാൻ എത്തിയപ്പോൾ RSS പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരുമായി ഇരുവിഭാഗക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനത്തെ തുടർച്ചയാണ് സുജിത്തിനെ രാത്രി വീട് കയറി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ആക്രമിച്ചത്. വെട്ടുകത്തിയും മൺവെട്ടിയും അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സുജിത്തിന്റെ കൈക്കാണ് വെട്ടേറ്റത്. തലയ്ക്കും ഗുരുതരമായി പരിക്കുണ്ട്. സുജിത്തിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രവീഷ്, ശശികുമാർ തുടങ്ങിയ 4 പ്രാദേശിക RSS പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സുജിത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ സുജിത്തിന് വീട് കയറി ആക്രമിച്ചത് RSS പ്രവർത്തകർ തന്നെയെന്ന് തന്നെയാണ് ഇപ്പോൾ സുജിത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും DYFI പ്രവർത്തകന്റെ പരിക്ക് ഇപ്പോൾ വലിയ ഗുരുതരമല്ലാത്ത സാഹചര്യം, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഏതായാലും ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഈ പോസ്റ്റർ ഒട്ടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു സംഘർഷം ഇരുവിഭാഗക്കാരും തമ്മിലുണ്ടായത്. വ്യക്തമാണ്. RSS DYFI സംഘർഷത്തിൽ ഒരു DYFI പ്രവർത്തകന് വെട്ടേറ്റു. പുളിമാത്ത് മേഖലാ കമ്മിറ്റി അംഗം സുജിത്തിനാണ് വെട്ടേറ്റത്. LDU സ്ഥാനാർത്ഥി വി ജോയിയുടെ പോസ്റ്റർ നശിപ്പിച്ചതാണ് സംഘർഷത്തിന് കാരണം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.